എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഓരോരോ പേർ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. ഇത് വേറെ മറ്റ് ചാനലുകളിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബേർഡ്സിൻ്റെ ഫുഡ് മെനു ആണ്. അതായത് തിങ്കൾ മുതൽ ഞായർ വരെ നമ്മളൊരു മെനു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് മുതലേ സെറ്റ് ചെയ്ത മെനു ആണ്. അപ്പോൾ തിങ്കളാഴ്ച ഒരു ഫുഡ് കൊടുത്താൽ ചൊവ്വാഴ്ച നമ്മൾ വേറെ രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുക. അപ്പം ബേഡ്സിന് മടുപ്പും തോന്നില്ല, അതിൻ്റെ പ്രോപ്പറായിട്ടൊക്കെ ഉണ്ട്, എല്ലാ ഹെൽത്തും കിട്ടും. വിറ്റാമിൻസ്, മിനറൽസ്, കാൽസ്യം, അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാ സപ്ലിമെൻ്റ് അല്ലാതെ നാച്ചുറൽ രീതിയിൽ ഓരോ ദിവസം ഓരോ ഫുഡ് കൊടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പസ്റ്റ് റേറ്റും എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളും വെച്ചിട്ടുള്ള ഒരു മെനു ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കേറെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ മെനുവിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടേ രണ്ട് പോയിൻറ്റുകൾ പറയാം. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബേഡ്സ് രാത്രി നൈറ്റ് ടൈമിൽ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ നൈറ്റ് ടൈമിൽ നമുക്ക് തീറ്റകളോ വെള്ളമോ കൂട്ടിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ തീറ്റപാത്രമൊന്നും നൈറ്റ് ടൈമിൽ ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ട് ഇന്ന് മുതൽ ഒരു ആറര കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുട്ടിയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട് തുറന്നിട്ട് തീറ്റപാത്രവും വെള്ളവും എടുത്ത് കളയാൻ ശ്രമിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കി മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക, കൂട്ടിൽ വെക്കാതിരിക്കുക. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ നൈറ്റ് ടൈമിൽ നമ്മൾ നെറ്റിൽ കൂടിയൊക്കെ, നമ്മുടെ കേജിൻ്റെ നെറ്റിൽ കൂടിയൊക്കെ ഒരുപാട് പ്രാണികളും, അതായത് പോയിസണൊക്കെ പറഞ്ഞ ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നൈറ്റ് ടൈമിൽ ഈ പ്രാണികളൊക്കെ വന്നിട്ട് ഈ നമ്മുടെ സീഡ്, ഡ്രൈ സീഡ് ആയാലും അതൊക്കെ ഭക്ഷിക്കാൻ ഇടവരികയും അല്ലെങ്കിൽ അതിൻ്റെ പോയിസനൊക്കെ അവിടെ സ്പ്രെഡ് ആവുകയും വെള്ളത്തിലൊക്കെ വീണ് ചാവാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചാൻസ് മൂലം നമ്മുടെ ബേഡ്സിന് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലമോ അല്ലെങ്കിൽ ചത്തുപോകാനൊക്കെ ഉള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കേജിൽ നൈറ്റ് ടൈമിൽ പാത്രങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ബേഡുകൾ അത് രാവിലെ നമ്മൾ ഉണരുന്നതിന് മുമ്പായിട്ട് എണ്ണരുകയും വെട്ടം വെച്ച് തുടങ്ങുമ്പോൾ തന്നെ വന്ന് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ശീലിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾക്ക് ബേഡുമായിട്ട് പലരും ചോദിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം. നിങ്ങൾ ബേഡ്സിന് നന്നായിട്ട് ഇണക്കുന്നതെങ്കിൽ എപ്പോഴും ബേഡുമായിട്ടൊരു കോൺടാക്റ്റ് നിലനിൽക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ രാത്രിയിൽ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു, അത് രാവിലെ നിങ്ങൾ തന്നെ എണീറ്റ് ഈ പാത്രങ്ങൾക്ക് പകരം പുതിയ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളെ പ്രതീക്ഷിച്ച ബേഡ് അവിടെ ഇരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ തുടങ്ങുമ്പം പിറ്റേ ഒരു ഇപ്പോൾ അഞ്ചാറ് ദിവസം കഴിയുമ്പം തൊട്ട് ആ ബേഡ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കും. നിങ്ങളുടെ വരവും കാത്ത് നിങ്ങൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് വേണ്ടി അത് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയും നിങ്ങളുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബേഡ്സിനെ ഒട്ടുമിക്ക ഇണക്കിയെടുത്തതും എല്ലാ ബേഡുകളും എൻ്റെ കൈ വന്നിരുന്ന ഫുഡ് കഴിക്കുന്നതൊക്കെ ആ രീതിയിലായിരുന്നു ഞാൻ പിന്തുടർന്ന് വന്നിരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടൈം ടേബിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് രാവിലെ നിങ്ങൾ എണീക്കാൻ മടിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിനചര്യ വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് രാവിലെ എണീക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ പ്രതീക്ഷിച്ച് ആരെങ്കിലൊക്കെ ഉള്ളത് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. നിങ്ങളെ ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളെ പ്രതീക്ഷിച്ച് രാവിലെ നിങ്ങളെ പ്രതീക്ഷിച്ച് കുറേ കൂട്ടം ബേഡ്സ്, നിങ്ങൾ വളർത്തുന്ന ബേഡ്സൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ഒരുപാട് ശബ്ദം ഉണ്ടാക്കി പറക്കുന്നു, നന്നായിട്ട് കരയുന്നു, നിങ്ങളെ സന്തോഷം നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവർ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു എനർജിയും കൂടി നമുക്ക് തന്നെ മോർണിംഗ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്തുകൊണ്ടും ഒരു മെനു സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് മെനുവിലേക്ക് പോകാം. ഈ മെനുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും രാവിലെ ലീവ്സ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഗ്രീൻ ലീവ്സ് തൊട്ട്, അതായത് ഇലവർഗ്ഗങ്ങൾ തൊട്ടാണ് തുടങ്ങുന്നത്. കാരണം ഈ ഇലവർഗ്ഗങ്ങൾ ഞാൻ രാവിലെ കൊടുക്കാനുള്ള കാരണം, നമുക്കറിയാം നമ്മുടെ പട്ടികൾ, നമ്മുടെ നായക്കുട്ടികളായാലും വലിയ നായകളായാലും അതുപോലെ തന്നെ പൂച്ച, കോഴി ഇങ്ങനെയൊക്കെ തുറന്ന് വിടുമ്പം മോർണിംഗ് ടൈമിൽ അവർ ആദ്യം പോകുന്നത് പച്ചിലകൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാണ് പച്ചിലകൾ എന്ന് വെച്ചാൽ, പച്ച ഇലകൾ അവർ രാവിലെ തന്നെ കൊത്തി കഴിക്കുന്നതിൻ്റെ കാരണം അവരുടെ സ്റ്റൊമക്കിന് അതുപോലെ വിരശല്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും അതിനൊരു എനർജിയും കിട്ടും, പോസിറ്റീവായിട്ടുള്ളൊരു നീരും, അതിൻ്റെ ഒരു ഇലകളുടെ നീരൊക്കെ കഴിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ബേഡ്സിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫെതർ ക്വാളിറ്റിക്കും അതുപോലെ അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഒരു രോഗപ്രതിരോധ ശേഷിക്കും കൂടി വേണ്ടിയിട്ടാണ് അതങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെനുവിൽ എല്ലാ ദിവസവും ഗ്രീൻ ലീവ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ലീവ്സുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. എന്നുവെച്ചാൽ ഞാൻ തന്നെയാണ് പറയുന്നത്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഇതാണല്ലേ, ഈ രീതിയിലാണ് നമ്മൾ മെനു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു മെനു അനുസരിച്ച് നമ്മൾ ഞാൻ കുറേ നാളുകൊണ്ട് കൊടുക്കുന്നതാണ്. ഈ മെനു ഇങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം, നമ്മൾ ഇന്നലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്ന് തിങ്കളാഴ്ച കൊടുക്കേണ്ട ഫുഡ് എൻ്റെ വീട്ടിൽ ഇന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചൊവ്വാഴ്ചത്തെ ഫുഡ് എടുത്ത് കൊടുക്കും. എന്നിട്ട് ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കാനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്തു വരുന്നത്. ഇപ്പം ഞാൻ തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റ് ഡിസോർഡറൊക്കെ മാറ്റി ഓർഡറാക്കി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കൊടുക്കുന്ന ഫുഡുകൾ എപ്പോഴും ഗ്രീൻ ലീവ്സിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രീൻ ലീവ്സായിട്ട് നമ്മൾ തുളസി ഇലയാണ് ആദ്യം കൊടുക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോകുന്നു, ശുദ്ധമായ വെള്ളം കൊടുക്കുന്നു. ഉണക്ക സമയത്തൊക്കെയാണ് കിണറ്റിലെ വെള്ളം അടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ആ വെള്ളം കോരിയെടുത്ത് തിളപ്പിച്ച ശേഷം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ടാങ്കിലിരിക്കുന്ന വെള്ളം കൊടുക്കാതിരിക്കുക. ടാങ്കിലൊക്കെ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇപ്പം പലരും മന്തിലേക്കായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ബാക്ടീരിയസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ടാങ്ക് വെള്ളം കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഗ്രീൻ ലീവ്സാണ്. ഗ്രീൻ ലീവ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും തുളസിയിലയാണ്. ആദ്യം ഫസ്റ്റിൻ്റെ തിങ്കളാഴ്ച നമ്മൾ കൊടുക്കുന്നത് തുളസിയിലയാണ്. തുളസിയില കഴിക്കുന്നതിലൂടെ അതിനൊരു രോഗപ്രതിരോധ ശേഷി കൂടും. നമ്മൾ തന്നെ പനിയൊക്കെ വരുമ്പോൾ തുളസിയിലയൊക്കെ നീര് കുടിക്കാറുണ്ട്, ആവി പിടിക്കാറുണ്ട് തുളസിയിലിട്ട്. അപ്പോൾ അത് അത്രയും നല്ല ഔഷധ ഗുണമുള്ളൊരു ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുളസിയില കൊടുക്കുന്നു ഫസ്റ്റ്. അല്ലെങ്കിൽ വേണ്ട, ഇത്ര ഓരോരു ലെങ്തിയിൽ പോകുന്നില്ല, നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു പോകുന്നു. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അന്താരാഷ്ട്ര മെനു ഒന്നും അല്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള മെനുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നത് തിങ്കളാഴ്ച നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ലീവ്സായിട്ട് തുളസിയില കൊടുക്കുന്നു. ആദ്യം ഫ്രഷ് വാട്ടർ കൊടുക്കുന്നു, ഫ്രഷ് വാട്ടർ മാത്രമായിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുളസിയില കൊടുക്കുന്നു. അപ്പോൾ നന്നായിട്ട് കഴിക്കുന്നതായിട്ട് ബേഡ്സിന്, എല്ലാ ബേഡ്സിനും അത്യാവശ്യം ഇഷ്ടപ്പെട്ട ലീഫാണ് തുളസിയില. അപ്പോൾ നന്നായിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ, നമ്മൾ ഫസ്റ്റ് തിങ്കളാഴ്ച ഡ്രൈ സീഡ് കൊടുക്കുന്നു. അതായത് തിന കൊടുക്കാം, തിന കൊടുക്കുക, അതുപോലെ തന്നെ മില്ലറ്റ് മിക്സുകൾ കൊടുക്കാം. അപ്പോൾ ഒരുപാട് റാഗി അങ്ങനെയുള്ള ഒരുപാട് മില്ലറ്റ് മിക്സുകൾ കിട്ടും, അതും കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മറ്റേ വൈറ്റമിൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ക്യാരറ്റൊക്കെയാണ്. അത് വെജിറ്റബിൾസ്, ക്രഷ്ഡ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് മിക്സ് ആക്കി കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് ഞാൻ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഡേയിലും ഓരോ വെജിറ്റബിളും വെച്ചിട്ടാണ്. അത് കാൽസ്യത്തിന് വേണ്ടി ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടാണ് പോയി. അപ്പം ബേഡ്സിനും അടുപ്പ് വരത്തില്ല. അപ്പം നമ്മൾ രാവിലെ തിങ്കളാഴ്ചത്തെ ദിവസം നമ്മൾ രാവിലെ ഗ്രീൻ ലീഫായിട്ട് കൊടുക്കുന്നത് തുളസിയില. രണ്ടാമത് നമ്മളന്ന് സീഡ് മിക്സുകളാണ് കൊടുക്കുന്നത്. നമ്മൾ അതിന് വൈറ്റമിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റാണ് ഫസ്റ്റ് തിങ്കളാഴ്ച ഫീഡ് ചെയ്യുന്നത്. അപ്പം ഓരോ ബേഡിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾ ചെറുതും വലുതും ആക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കാൽസ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് അന്നത്തെ ദിവസം എഗ് ഷെല്ലാണ്. എഗ്ഗുകളുടെ നമ്മൾ ഓംലേറ്റ് ഒക്കെ അടിക്കുന്ന നമ്മുടെ എഗ്ഗുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഷെല്ല് പൊടിച്ചിട്ട് കൊടുത്താൽ ബേഡ് കഴിക്കും, കാൽസ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം വേറെ എക്സ്ട്രാ സപ്ലിമെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ടൈമിൽ പാത്രം എടുത്ത് മാറ്റുന്നു, വെള്ളം കളയുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച നമ്മൾ ഗ്രീൻ ലീഫ് തന്നെയാണ് കൊടുക്കുന്നത്. ഗ്രീൻ ലീഫ് കൊടുക്കുന്നത് ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക ഇല എന്ന് പറയുന്നതാണ്. ഈ ഇലയും നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഇതാണ് കൊടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് രാവിലെ കൊടുക്കാം ബേഡ്സിന്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എഗ് ഫുഡാണ്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഒരു ലൈറ്റിൽ വെയിൽ വന്ന് തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് എഗ് ഫുഡ് കൊടുക്കാം. കാരണം ഒരു ഈർപ്പമുള്ള സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ അന്തരീക്ഷം മുഴുവൻ വെള്ളം സ്പ്രെഡായിരിക്കും. ഈ സമയത്ത് എഗ് ഫുഡും വെള്ളവും ഒരു കോൺടാക്ട് ഉണ്ടായിട്ട് ഫംഗസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എഗ് ഫുഡ് എപ്പോഴും ഡ്രൈ ഒരു സീസണിൽ കൊടുക്കാൻ ശ്രമിക്കുക. വെയിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു 9 മണിയോട്ട് ഒരു 8 മണിയോട്ടൊക്കെ എഗ് ഫുഡ് കൊടുക്കാം. 5 മണിക്കൂറേ 5-5, 4-5 മണിക്കൂറേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഏതെടുത്ത് മാറ്റാം. രാവിലെ വെച്ച് കൊടുത്ത എഗ് ഫുഡ് ഉച്ചയ്ക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ദിവസം കുറച്ച് ഡ്രൈ സീഡ്സ് കൊടുക്കാം. എല്ലാ ദിവസവും ഡ്രൈ സീഡ്സ് കൊടുക്കണം, ഡ്രൈ സീഡ്സ് കൊടുക്കാം, കുറച്ച് മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഇതായിട്ട് അന്ന് നമ്മൾ വൈറ്റമിൻസ് അല്ല കാൽസ്യമാണ് സപ്ലൈ ചെയ്യുന്നത്. കാൽസ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം കണവനാക്കാണ് കൊടുക്കുന്നത്. കണവനാക്ക് അതായത് ഓയിസ്റ്റർ ഷെൽ എന്നൊക്കെ പറയും, എല്ലാ അങ്ങാടികളിലും ലഭ്യമാണ്. ഇത് കൊടുക്കുന്നതിലൂടെ ഇതിൻ്റെ ബോണിന് കട്ടി കൂടുകയും അതുപോലെ തന്നെ ബേഡ്സ് എന്ന എഗ്ഗിൻ്റെ പുറം തോട് നല്ല കാഠിന്യമുള്ളതായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്രഷ് വാട്ടർ അന്നത്തെ ദിവസം രാവിലെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബേഡ്സ് പെറ്റ്സ് സേഫ് ടോണിക് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അതായത് വിറ്റാമിൻസിൻ്റെ ഒക്കെ ഒരുപാട് കലവറായിട്ടുള്ളൊരു മെഡിസിനാണ്. നമ്മളെപ്പോഴും അസുഖം വരുന്നിട്ട് ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ മുതലാവത്തില്ല. അപ്പം അത് മാത്രമല്ല ചത്തുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നിരാടം വെച്ചിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പെറ്റ്സ് ടോണിക്കുകൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് അത് പറയുന്ന ഇതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച വെറുതെ വെള്ളം കൊടുത്തു, ചൊവ്വാഴ്ച നമ്മൾ എന്താണ് വെള്ളവും ടോണി കൂടി മിക്സാക്കി കൊടുക്കുന്നു. പിന്നെ അന്നത്തെ അവസ്ഥ മെനു അവസാനിച്ചു. നമ്മൾ വീണ്ടും പാത്രം മാറ്റുന്നു. ബുധനാഴ്ച ദിവസം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലീഫായിട്ട് മുരിങ്ങയിലയാണ് കൊടുക്കുന്നത്. മുരിങ്ങയില കൊടുക്കാൻ കാരണം മുരിങ്ങയില അയണുണ്ട്. അയണിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ബുധനാഴ്ച രാവിലെ നമ്മൾ മുരിങ്ങയില കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ തീന തന്നെയാണ് കൊടുക്കുന്നത്. ഡ്രൈ പൂർണ്ണമായിട്ടും ഡ്രൈ മിക്സ്ഡ് ഇതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിൻ്റെ കൂടെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഡ്രൈ സീഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അന്നത്തെ ദിവസം പയറോ കടലയോ ഇതിൽ ഏതെങ്കിലും ചെറുപയർ കടല വൺ പയർ ഇതിൻ്റെ അകത്ത് ഒരു 10 മണികൾ വെച്ചിട്ട് കുറച്ച് മതി. ഇത് വെള്ളത്തിടുമ്പോൾ കുതിർന്ന് വലുതാവും. അപ്പോൾ 10-5 ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് തലേന്ന് വെള്ളത്തിട്ട് കുതിർത്തിട്ട് മുളപ്പിച്ച് രാവിലെ കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ടും കൂടി കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ടും ബേഡ്സിൻ്റെ സൈസ് അനുസരിച്ച് ചെറുതാക്കി വലുതാക്കി ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പ്ലെയിൻ വാട്ടറാണ് കൊടുക്കുന്നത്. അന്നത്തെ ദിവസം നമ്മൾ കാരണം നമ്മൾ ചൊവ്വാഴ്ച ടോണിക്ക് പ്ലസ് വാട്ടറാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നമ്മൾ വെറുതെ ഉള്ള വെള്ളമാണ്, നോർമൽ വാട്ടറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ രീതി നമുക്ക് ഫോളോ ചെയ്യാം. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ എടുത്ത് മാറ്റുന്നു പാത്രം. പിറ്റേന്ന് വ്യാഴാഴ്ച, വ്യാഴാഴ്ച നമ്മൾ കൊടുക്കുന്നത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വ്യാഴാഴ്ച വരുന്നത്
തിന, നമ്മൾ ഈ തിനകളൊക്കെ തറയിൽ വീണ് കിളിച്ച് കിടക്കുന്ന തിനയുടെ ലീഫുണ്ടാവും. തിന തറയിൽ വീണ് കിളിച്ച് വരുന്ന തിനയുടെ ഇലകളുണ്ടാവും. തിനയുടെ ഇലകൾ നമുക്ക് നമ്മുടെ ബേഡ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ ചില സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടു പരിസരത്തേക്കുള്ള പച്ച പുല്ലുകളുണ്ട്. ആ പുല്ലുകളും നമുക്ക് അന്നത്തെ ദിവസം രാവിലെ നമുക്ക് ലീവ്സിന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റസ്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത്, നന്നായിട്ട് കുതിർത്ത്, ഒരുപാട് കുതിരാക്കാതെ ഒരു മീഡിയം പരുവത്തിൽ കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കും. അതിൻ്റെ കൂടെ കുറച്ച് സീഡും കൂടി കൊടുക്കാം. നമ്മുടെ തേനയോ അല്ലെങ്കിൽ ഡ്രൈ സീഡ്സ് മിക്സുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ കൊടുക്കാം. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ കാൽസ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് ചുടുകട്ടപ്പൊടിയാണ്. അതായത് വ്യാഴാഴ്ച നമ്മൾ കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തത് എഗ്ഷെല്ലും കണവനാക്കുവാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വേറൊരു രീതിയിലുള്ള ഇതാണ്. അതായത് എല്ലാ ബേഡ്സ് നമ്മൾ പ്രാവുകളൊക്കെ വളർത്തുന്നവർക്കറിയാം, പ്രാവുകളെ തുറന്നു വിട്ടാണ് വളർത്തുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കല്ലുകളൊക്കെ കൊത്തി കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ സ്റ്റോൺ ആണ് കൊടുക്കുന്നത്. ചുടുകട്ട, നമ്മൾ ഈ വീടുകളിലൊക്കെ ചുവന്ന തരത്തിലുള്ള കട്ടകൾ വെച്ച് വീടുണ്ടാക്കുന്ന അതാണ് ചുടുകട്ട. ഇഷ്ടിക എന്ന് പറയും. അപ്പോൾ ഇഷ്ടിക നമ്മൾ പൊടിച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം, അത് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ രീതി നമുക്ക് ഫോളോ ചെയ്യാം. അന്നത്തെ ദിവസം നമ്മൾ വാട്ടർ പ്ലസ് ടോണിക്കാണ് കൊടുക്കുന്നത്. അത് രാവിലെ നമ്മൾ വെള്ളവും അതിൻ്റെ ടോണിക്കും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ചത്തേക്കാണ്, അന്നത്തെ രാത്രി നമ്മൾ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി നമ്മളിതെല്ലാം കൊടുത്തു, വൈകിട്ട് നമ്മൾ പാത്രം എടുത്ത് മാറ്റി വെള്ളിയാഴ്ച നമ്മൾ രാവിലെ വീണ്ടും വെള്ളം കൊടുക്കുന്നു. ടോണിക്ക് കൊടുക്കുന്നില്ല, കാരണം തലേന്ന് ടോണിക്ക് കൊടുത്തു. ടോണിക്ക് ഇല്ലാതെ പ്ലെയിൻ വാട്ടർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ലീഫ് എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ തുളസി ഇലയിലേക്ക് വരികയാണ്. കാരണം നമ്മൾ തിങ്കളാഴ്ചയാണ് തുളസി ഇല ആദ്യം കൊടുത്തത്, ഇപ്പം വെള്ളിയാഴ്ചയായി. അപ്പം ഒരു തുളസി ഇല നമ്മൾ പറിച്ചിട്ടുണ്ട്, അത് വീണ്ടും കിളിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പെട്ടെന്ന് കിളിക്കും. അപ്പോൾ അതാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വീണ്ടും തുളസി ഇല കൊടുക്കുന്നു. തുളസി ഇല കൊടുത്ത ശേഷം നമ്മൾ പോകുന്നത് എഗ് ഫുഡാണ്. അന്ന് നമ്മൾ, കാരണം നമ്മൾ ചൊവ്വാഴ്ചയാണ് എഗ് ഫുഡ് കൊടുത്തത്, വീക്കിലി രണ്ട് ദിവസം വെച്ച് എഗ് ഫുഡ് കൊടുക്കാവൂ. പ്രത്യേകിച്ച് ബ്രീഡിംഗ് ടൈം ആണെങ്കിൽ എഗ് ഫുഡ് നന്നായിട്ട് കൊടുക്കുക, കാരണം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് വയറ് നിറച്ച് ഫീഡ് ചെയ്യാനായിട്ട് അതിൻ്റെ പേരൻറ്റുകൾക്ക് പറ്റും എഗ് ഫുഡാകുമ്പോൾ. അപ്പം നമ്മൾ വെള്ളിയാഴ്ച എഗ് ഫുഡ് കൊടുക്കുന്നു. അതുപോലെ പറഞ്ഞ പോലെ എഗ് ഫുഡിന് മുമ്പ് നമ്മൾ സീഡൊന്നും കൊടുക്കരുത്. എഗ് ഫുഡ് കൊടുത്ത ശേഷം നമ്മളൊരു 5 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുന്നു. വീണ്ടും കുറച്ച് സീഡ് കൊടുക്കുന്നു. അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ഇതാണ്, ഏതാ കുക്കുംപറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബീട്രൂട്ടോ ക്യാരറ്റ് ഏതെങ്കിലും മിക്സാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാബേജൊക്കെ സ്ലൈസ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം പ്ലെയിൻ വാട്ടർ പ്ലസ് ടോണിക്കാണ് കൊടുക്കുന്നത്. പെറ്റ്സ് സേഫ് ടോണിക്കും കൂടി കൊടുക്കാം. ഞാൻ വീട്ടിൽ അവസാനം കാണിക്കാം ഏതാണ് ആ ടോണിക്കെന്ന്. അപ്പോൾ ആ ടോണിക്കും കൂടി കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് അന്ന് കാൽസ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കണവനാക്ക് തന്നെയാണ്. കണവനാക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമ്മൾ ഗ്രീൻ ലീഫിന് പകരം കൊടുക്കുന്നത് ഞാവര ഇലയാണ്. നമ്മൾ ഞാവരയില കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഡ്രൈ സീഡ് തന്നെ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കടല പയർ ഇതെല്ലാം കൂടി മുളപ്പിച്ച് കൊടുക്കുന്നു. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കാൽസ്യത്തിന് വേണ്ടി നമ്മൾ അന്ന് കഴിഞ്ഞ വട്ടം കാൽസ്യം കൊടുത്തുകൊണ്ട് ഇത്തവണ നമ്മൾ വിറ്റാമിൻസ് കൊടുക്കുന്നു. വൈറ്റമിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രഷ്ഡ് വെജിറ്റബിൾസ് നമ്മളെ വീടുകളിൽ കട്ട് ചെയ്തതിന് ശേഷം അവശേഷിക്കും എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ കട്ട് ചെയ്ത വെജിറ്റബിളിൻ്റെ ബാലൻസ് കുറച്ചൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ സീഡും അതിൻ്റെ മേൽഭാഗമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് കഴിക്കും. അപ്പോൾ അത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ സൺഡേയിലേക്ക് പോവുകയാണ്. അന്നത്തെ ഇത് കഴിഞ്ഞു. സൺഡേയിൽ നമ്മൾ വീണ്ടും ഫ്രഷ് വാട്ടർ പ്ലസ് ടോണിക്ക് കൊടുക്കുന്നു. ഫ്രഷ് വാട്ടർ പ്ലസ് ടോണിക്ക് കൊടുത്ത ശേഷം നമ്മൾ ഇലകൾക്ക് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്, അയൺ കണ്ടൻ്റാണ്. മുരിങ്ങയില കൊടുക്കുന്നു. അതായിട്ട് നമ്മൾ സീഡ് കൊടുക്കുന്നു. സീഡ് കൊടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് മിനറൽസും. അന്നത്തെ ദിവസം നമ്മൾ വൈറ്റമിൻസ് അതുപോലെ തന്നെ കാൽസ്യം പ്ലസ് രണ്ടും കൂടെ ഒന്നിച്ച് കൊടുക്കുകയാണ്. അന്നത്തെ ദിവസം നമുക്ക് കണവനാക്കും കൊടുക്കാം, കാൽസ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്യാരറ്റും കൊടുക്കാം. ക്യാരറ്റ് എപ്പോഴും നല്ലതാണ്, കാരണം പിഗ്മെൻറ്റ് കളർ കൂടുതലുള്ളത് കൊണ്ട് ബേഡ്സിൻ്റെ ഫെതർ ക്വാളിറ്റി ഒക്കെ കൂടാനായിട്ട് ക്യാരറ്റ് സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സൊക്കെ ഒരു 15 ദിവസം കൂടുമ്പോൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് നമുക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫെതർ ക്വാളിറ്റിക്കും അല്ലെങ്കിലൊക്കെ വേണ്ട എക്സ്ട്രാ സപ്ലിമെൻറ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് 15 ദിവസം കൂടുമ്പോൾ ഫീഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആവശ്യം വേണ്ടത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മെനുവാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ബേഡിന് വേണ്ടുന്ന എല്ലാ രീതിയിലുമുള്ള കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ട്. നന്നായിട്ട് ബ്രീഡാവും, അതിൻ്റെ ക്വാളിറ്റി കിട്ടും, ഫെതർ ക്വാളിറ്റി കിട്ടും, ബേഡ് നല്ല സൈസ് വെക്കും. ഇത്തരം രീതിയിൽ നമുക്ക് നല്ലൊരു ബേഡ്സിൻ്റെ മെനു സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം വെറുതെ മെനു മാത്രം വായിച്ചു പോകാതെ ഓരോ മെനുവും എന്തിനു വേണ്ടിയിട്ടാണ് എന്നും കൂടി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും നല്ല അറിവുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.